വടക്കൻ കേരളത്തിലെ മാത്രമല്ല കേരളത്തിലെ തന്നെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിൽ പ്രഥമ സ്ഥാനമുള്ളതാണ് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷം സെപ്റ്റംബർ 26 മുതൽ ഒക്ടോബർ 5 വരെയുള്ള തീയതികളിൽ വിപുലമായി ആഘോഷിക്കുമെന്ന് സംഘാടകർ മാധ്യമയോഗത്തിൽ അറിയിച്ചു. ചില ബന്ധങ്ങൾ പവിത്രമാണ്, കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്, ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. കേരളത്തിലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നവരാത്രി മഹോത്സവം സെപ്റ്റംബർ 26 തിങ്കളാഴ്ച മുതൽ ഒക്ടോബർ 5 ബുധനാഴ്ച വരെ നടക്കും. ക്ഷേത്രത്തിലെ പ്രത്യേക ചടങ്ങുകൾക്ക് പുറമെ നൃത്തത്തിനും സംഗീതത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് വിവിധ കലാപരിപാടികളോടെ ക്ഷേത്രം കല്യാണ മണ്ഡപത്തിൽ വെച്ച് നവരാത്രി ആഘോഷം നടത്തപ്പെടുക. പരിപാടികളുടെ ഉദ്ഘാടനം കല്യാശ്ശേരി MLA MVജിൻ നിർവഹിക്കും. സമാപന ദിവസമായ ഒക്ടോബർ 5 രാവിലെ 6 മുതൽ വിദ്യാരംഭം, വാഹനപൂജ എന്നിവയും നടക്കും. കോവിഡിന്റെ വ്യാപനം മൂലം കഴിഞ്ഞ 2 വർഷം നവരാത്രി മഹോത്സവം ക്ഷേത്ര ചടങ്ങുകളിൽ മാത്രമായി ചുരുക്കേണ്ടി വന്നിരുന്നു. ഈ വർഷം പൂർവാധികം ഭംഗിയോടെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുവാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതെന്ന് ഉത്സവാഘോഷ കമ്മിറ്റി സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷത്തെ നവരാത്രി ആഘോഷം കൊണ്ടാടുന്നു. നവരാത്രി ആഘോഷത്തിൻ്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം അതിൽ ചേർത്തിട്ടില്ല എന്നത് നോട്ടീസിലുണ്ട്. വൈകുന്നേരം 6 ഉദ്ഘാടന സെക്ഷൻ ക്ഷേത്രത്തിലെ കല്യാണ മണ്ഡപത്തിൽ വെച്ച് ആരംഭിക്കും. കല്യാണ മണ്ഡപത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്റ്റേജുകൾ നവരാത്രി ആഘോഷത്തിലെ 9 ദിവസത്തെ പരിപാടിയാണ് വൈകുന്നേരം 6 മുതൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ, അതിൽ സംഗീത കച്ചേരിയുണ്ട്, ഭക്തി ഗാനശ്രുതിയുണ്ട്, അതുപോലെ തന്നെ ഭജനയുണ്ട്, ഡാൻസ് പ്രോഗ്രാമുണ്ട്. ആ രീതിയിലുള്ള സംഗീതവും ഡാൻസുമായി ബന്ധപ്പെട്ട നൃത്ത പരിപാടികളാണ്. പരശുരാമ മണ്ഡപം, വാതിൽമാടം, കന്യാഭഗവതി ഉപദേവാലയം എന്നിവയുടെ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ വർഷത്തെ നവരാത്രി മഹോത്സവം നടക്കുന്നതെന്നും സംഘാടകർ പറഞ്ഞു. മാധ്യമയോഗത്തിൽ AV മാധവ പൊതുവാൾ, TM സത്യനാരായണൻ, മോഹനം പുറച്ചേരി, K ശിവകുമാർ, രാജഗോപാലൻ, MK ഉണ്ണികൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു.